വടക്കൻ കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലൗഡ് സ്പീക്കർ പര്യടനം തുടരുകയാണ്. പ്രശസ്തമായ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് ഇപ്പോൾ ലൗഡ് സ്പീക്കർ പ്രിയ ചേരുന്നത്. മലബാറിൽ ഒട്ടേറെ മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ കോളേജാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. ഏഷ്യാനെറ്റ് ന്യൂസ് ലൗഡ് സ്പീക്കർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലെ കോളേജുകളിൽ ഇന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പാണ്. ആ ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പിനിടയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഏത് ഇലക്ഷന്റെ? ഇവിടുത്തെ ഇലക്ഷന്റെ അതോ പഞ്ചായത്ത് ഇലക്ഷന്റെ? രണ്ടും കൂടി ഒരുമിച്ച് വന്നതിന്റെ ഒരു ആഘോഷത്തിൽ ആഹ്ലാദത്തിലൊക്കെയാണ്. ഏത് തെരഞ്ഞെടുപ്പിനാണ് കൂടുതലൊരു ഉഷാർ കൂടുതൽ, ഇവിടത്തെയാണോ അതോ പുറത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനാണ്? ഇന്നിവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്നത്തെ ഒരു ആവേശം കൂടിയാണ്. സാധാരണ എല്ലാ ഒരുവിധം കോളേജിൽ നിന്നൊക്കെ ആരെങ്കിലും മത്സരിക്കാണ്ടാവുമല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ഇവിടെ നിന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ നിന്ന് അങ്ങനെ ഇല്ല. പക്ഷെ പൊതുവേ യുവാക്കളെ ഒഴിച്ചു നിർത്തിയുള്ള പരിപാടികളാണ് ഇപ്പോഴും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ. ഇനിയുള്ള ഗവൺമെന്റുകൾ യുവാക്കൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ള അഭിപ്രായം കൂടി ഉണ്ട്. കോളേജിൽ എങ്ങനെയാ ഇവിടുത്തെ സംഘടനാ രാഷ്ട്രീയത്തിലൊക്കെ? സജീവമാണോ? സജീവമാണ്. ഒരു കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി സമീപിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സംഘടന വിളിക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ, മത്സരിക്കും? സംഘടന തീരുമാനിക്കുന്ന എല്ലാ തീരുമാനങ്ങളിലേക്കും ഞങ്ങൾ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യാനും സംഘടനയുടെ തീരുമാനങ്ങളോട് യോജിക്കും. പക്ഷേ അങ്ങനെ ഒരു മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ന വ്യക്തിയെ ജനങ്ങൾ സ്വീകരിക്കണം, എൻ്റെ നിലപാടുകളും ജനങ്ങൾ സ്വീകരിക്കണം. അഴിമതി കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തമായ രീതിയിൽ തന്നെ. എന്തായാലും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതേ തീക്ഷ്ണതയോടെയും വ്യക്തതയോടും കൂടി ക്യാമ്പസുകളും ഏറ്റെടുക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ലൗഡ് സ്പീക്കർ മറ്റൊരു സ്ഥലത്തേക്ക്.